വിഷുക്കണി എങ്ങനെ ഒരുക്കാം? കണി ഒരുക്കുന്നതിന് കൃത്യമായ ചില ചിട്ടകളുണ്ട്. പ്രാദേശികമായി ചില ഭേദഗതികൾ ഉണ്ടാവാം. ഓരോ വസ്തുവും സ്വത, രാജോ, തമോ ഗുണങ്ങളുള്ളവയാണ്. കണി ഒരുക്കുമ്പോൾ സത്വഗുണമുള്ളവയെ പരിഗണിക്കാവൂ. തേച്ചു വൃത്തിയാക്കിയ നിലവിളക്കെ ഉപയോഗിക്കാവൂ. ഓട്ടുരുളിയിൽ വേണം കണി ഒരുക്കുവാൻ. ഉരുളിയും തേച്ചു വൃത്തിയാക്കണം. ഉണക്കലരിയും നെല്ലും ചേർത്ത് പകുതിയോളം നിറയ്ക്കുക. ഇതിൽ നാളികേര മുറി വയ്ക്കണം. നാളികേര മുറിയിൽ എണ്ണ നിറച്ച് തിരിയിട്ട് കത്തിക്കുന്നത് ചിലയിടങ്ങളിൽ പതിവാണ്. സ്വർണവർണ്ണത്തിലുള്ള കണി വെള്ളരിയാണ് ഇതിനോടൊപ്പം വെക്കേണ്ടത്. ചക്ക, മാങ്ങ, കദളിപ്പഴം എന്നിവയാണ് പിന്നീട് വെക്കേണ്ടത്. ചക്ക ഗണപതിയുടെ ഇഷ്ടഭക്ഷണമാണെന്നാണ് വിശ്വാസം. മാങ്ങ സുബ്രഹ്മണ്യനും കദളിപ്പഴം ഉണ്ണിക്കണ്ണനും പ്രിയമാണ്. ഇത്രയുമായാൽ വാൾക്കണ്ണാടിയും വയ്ക്കാം. ഭഗവതിയുടെ സ്ഥാനമാണ് വാൾക്കണ്ണാടിക്ക്. കണിക്കൊപ്പം സ്വന്തം മുഖവും കണ്ടുണരാൻ വേണ്ടിയാണിത്. ദൈവത്തിനൊപ്പം സ്വത്വവും അറിയുക എന്നൊരു സങ്കല്പമുണ്ട്. കൃഷ്ണ വിഗ്രഹം ഇതിനടുത്ത് വയ്ക്കാം. എന്നാൽ ഭദ്രപ്രഭ മൂലമുള്ള ഒരു നിഴലും വിഗ്രഹത്തിൽ പതിക്കരുത്. തൊട്ടടുത്ത് താലത്തിൽ കോടിമുണ്ടും ഗ്രന്ഥവും നാണയത്തുട്ടുകളും സ്വർണവും വയ്ക്കണം. കുങ്കുമച്ചെപ്പും കൺമഷിക്കൂട്ടും ഇതിനൊപ്പം വയ്ക്കുന്നവരുണ്ട്. നാണയത്തുട്ടുകൾ വെട്ടിലേക്കും പാക്കിനുമൊപ്പം വേണം വയ്ക്കുവാൻ. ലക്ഷ്മിയുടെ പ്രതീകമാണ് സ്വർണ നാണയങ്ങൾ. ഗ്രന്ഥവും സരസ്വതിയെ കുറിക്കുന്നു. പച്ചക്കറി വിത്തുകൾ വയ്ക്കുന്നതും നല്ലതാണ്. കണി കണ്ട ശേഷം ഈ വിത്തുകൾ വിതയ്ക്കുന്നത് ഒരു പതിവായി ചിലയിടങ്ങളിലുണ്ട്. ഓട്ടുകിണ്ടിയിൽ വെള്ളം നിറച്ചു വയ്ക്കണം. ജീവന്റെയും പ്രപഞ്ചത്തിന്റെയും ആധാരമായ ജലം കണ്ണിൽ തൊട്ട ശേഷമാവണം കണി കണ്ടുണരേണ്ടത്.